വഞ്ചിയൂർ ട്രഷറിയിൽ നിന്നും 2 കോടി രൂപ ജീവനക്കാരൻ തട്ടിയെടുത്തതിനെ തുടർന്ന് ട്രഷറികളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി തുടങ്ങി. ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന ദിവസം തന്നെ യൂസർ ഐഡിയും പാസ്വേഡും സ്വയം റദ്ദാകുന്ന സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചാൽ SMS വഴി അക്കൗണ്ട് ഉടമയ്ക്ക് വിവരം ലഭ്യമാകുന്ന സംവിധാനവും കൊണ്ടുവരും. ഡേബുക്കിൽ വ്യത്യാസം കണ്ടാൽ പരിശോധന നടത്താതെ ട്രഷറി അടയ്ക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വഞ്ചിയൂർ സബ് ട്രഷറിയിൽ നിന്നും 2 കോടി രൂപ തട്ടിയെടുത്തതിനെ തുടർന്നാണ് ട്രഷറിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി തുടങ്ങിയത്. ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന ദിവസം തന്നെ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഓട്ടോമാറ്റിക്കായി റദ്ദാക്കുന്ന സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. നിലവിലിത് ഉദ്യോഗസ്ഥർ തന്നെ ഡീആക്ടിവേറ്റ് ആക്കുന്ന സംവിധാനമാണുള്ളത്. ശമ്പളം, പെൻഷൻ ഒഴികെ മറ്റെല്ലാ അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ അക്കൗണ്ട് ഉടമയ്ക്ക് SMS വഴി സന്ദേശം ലഭിക്കുന്ന സംവിധാനം കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പണം അപഹരിച്ചാൽ ഉടൻ തന്നെ ഇതറിയാൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. പണം കൈമാറ്റം രേഖപ്പെടുത്തുന്ന ഡേബുക്കിൽ വ്യത്യാസം കണ്ടാൽ അത് കണ്ടെത്താതെ ട്രഷറി അടയ്ക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബാങ്കുകളിൽ ചെയ്യുന്നത് പോലെ ഏത് അക്കൗണ്ടിൽ നിന്നും ആരാണ് പണം മാറ്റിയത് എന്നിവ കണ്ടെത്താതെ ട്രഷറി അടയ്ക്കാൻ കഴിയില്ലെന്നാണ് നിർദ്ദേശം. ഇടപാടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലനിർത്തണമോ എന്നത് സംബന്ധിച്ച് ഓഡിറ്റിന് ശേഷം തീരുമാനമെടുക്കും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.